ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ ചരിത്രപരമായ വിജയം ആ വിജയം ആഘോഷിക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ദില്ലിയിൽ പുരോഗമിക്കുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇടപെടലും രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവുമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ആഭ്യന്തര തലത്തിൽ ചർച്ചയാകുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാളും കേരളവുമാണ് പശ്ചിമ ബംഗാളും കേരളവും അത് എടുത്തു കഴിയുകയാണെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വളരെ വ്യക്തമായി ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൃത്യമായ അജണ്ട ഫിക്സ് ചെയ്തിരുന്നത് പ്രവർത്തനം ഫിക്സ് ചെയ്തിരുന്നത് അതിന് കാരണം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ബി ജെ പിക്ക് പിടിച്ചെടുക്കണം ആ തരത്തിൽ ഏറ്റവും ഫോക്കസ്ഡ് ആകുന്നത് പശ്ചിമബംഗാളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള ആദ്യ പടികൾ പാകുമ്പോൾ അതിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് കേരളവുമായും കണ്ടിരുന്നു രണ്ടിനും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം രണ്ടും പശ്ചിമബംഗാളും കേരളവും അത് ഏതു തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ സോഷ്യൽ ഇക്വിബ്രിയം ഘടന ഒക്കെ ഏറ്റവും തുല്യ രീതിയിൽ നിൽക്കുകയാണ് അതിനടിസ്ഥാനമാക്കുന്നത് മൂന്ന് തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് സാംസ്കാരികവും സാമൂഹികവുമായും ഉള്ള പശ്ചിമബംഗാളും കേരളത്തിൻ്റെയും സിമിലാരിറ്റി രാഷ്ട്രീയപരമായുള്ള സിമിലാരിറ്റി നവോത്ഥാനപരമായിട്ടുള്ള ഏകത ഇത് നോക്കിയാൽ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ സാംസ്കാരിക രംഗത്ത് പശ്ചിമബംഗാളിനെയും കേരളവും കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ശ്രദ്ധേയമാകുന്ന സാഹിത്യ സൃഷ്ടികളുടെയും മറ്റും സാഹിത്യകാരന്മാരുടെയും ഇടപെടലും ശ്രദ്ധേയമായ സാന്നിധ്യവുമാണ് പശ്ചിമബംഗാളും കേരളവും സാമുദായിക രീതിയിൽ എടുത്തു കഴിയുകയാണെങ്കിൽ ഇന്ത്യയുടെ നവോത്ഥാന കാലഘട്ടത്തിൽ ആ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ സമാന സാഹചര്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമെടുത്താലും ആ തരത്തിൽ തന്നെയാണ് ഈ സാമുദായിക സാംസ്കാരിക നവോത്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടത് ആശയങ്ങൾ വേരോട്ടം നടത്തിയ രണ്ട് മണ്ണ് അല്ലെങ്കിൽ രണ്ട് ഇടങ്ങൾ പശ്ചിമബംഗാളും കേരളവും അവിടെ ബി ജെ പി നേടുന്ന കുതിച്ചുകയറ്റം ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതേ ബി ജെ പി പശ്ചിമബംഗാളിൽ കുതിച്ചു കയറുമ്പോൾ അതേ ബ്ലൂ പ്രിന്റ് കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പാകുന്നില്ല കേരള പശ്ചിമബംഗാളിൽ മൂന്ന് പേരാണ് പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയ അടിത്തറ ബി ജെ പിയുടെ അടിത്തറയ്ക്ക് വിത്തുപാവുകയും വളർത്തി വലുതാക്കുകയും ചെയ്തത് ിന്റ് തയ്യാറാക്കിയ ബ്രെയിൻ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പശ്ചിമബംഗാളിന്റെ ബി ജെ പി ഘടകം അധ്യക്ഷൻ ദിലീപ് ഘോഷുമാണ് അപ്പോൾ രേന്ദ്രമോദിയും അമിത്ഷായും ദിലീപ് ഘോഷും കൂടി തയ്യാറാക്കി അവതരിപ്പിച്ച ബ്ലൂ പ്രിന്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും അവിടെ പറഞ്ഞത് പശ്ചിമബംഗാളിൽ പത്ത് സീറ്റ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിൽ വെറും രണ്ട് സീറ്റ് പത്ത് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോഴും ബി ജെ പി പോലും കണക്ക് കൂട്ടിയിരുന്നത് ഒരു ഏഴ് എട്ട് സീറ്റിൽ നിൽക്കും പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പതിനെട്ട് സീറ്റ് പശ്ചിമബംഗാളിൽ ബി ജെ പി നേടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതേ പശ്ചിമബംഗാൾ അവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ േക്ക് വരുമ്പോൾ പൂജ്യം സീറ്റിലേക്ക് മാത്രം എന്തുകൊണ്ട് ബിജെപി ചുരുങ്ങി ബിജെപി സംസ്ഥാന നേതൃത്വത്തോട് ഇപ്പോൾ ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് പശ്ചിമബംഗാളും കേരളവും സമാന രീതിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ബിജെപി അടിഞ്ഞു പശ്ചിമബംഗാളിൽ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചു തയ്യാറാക്കിയ ബ്ലൂ വ്യക്തമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ എന്ന ചോദ്യം വരികയാണ് അതിന്റെ കാരണം എല്ലാം സിമിലർ ആണ് കണക്കെടുക്കാം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേ രണ്ടായിരത്തി പതിനാറിലാണ് പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്ന് നോക്കൂ പശ്ചിമബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ ബി ജെ പി മത്സരിക്കുകയാണ് ലഭിച്ചത് വിജയിച്ചത് വെറും മൂന്നേ മൂന്ന് സീറ്റിൽ മാത്രം ബി ജെ പിക്ക് നേടിയ വോട്ട് ഷെയർ പത്ത് ദശാംശം ഒന്ന് ശതമാനം അപ്പോൾ രണ്ടായിരത്തിൽ പശ്ചിമ ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിക്കുകയും വെറും മൂന്ന് മൂന്ന് സീറ്റ് വിജയിക്കുകയും പത്ത് ദശാംശം ഒന്ന് ആറ് ശതമാനം വോട്ട് നേടുകയും ചെയ്ത ബി ജെ പി ആണ് മൂന്ന് വർഷം തികയ്ക്കുന്ന വേളയിൽ പതിനെട്ട് സീറ്റ് ലോക്സഭാ സീറ്റ് അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതേ രീതിയിൽ രണ്ടായിരത്തി പതിനാറ് കേരളവും എടുക്കുക പശ്ചിമബംഗാളിൻ്റെ അവസ്ഥയല്ല കേരളത്തിൽ പശ്ചിമബംഗാൾ ഇടതുപക്ഷം പതിറ്റാണ്ടുകൾ ഭരിച്ച മണ്ണ് അതനുസരിച്ച് ഉഴുതുമറിച്ച് ഇടതു മനസ്സ് പാകിയ മണ്ണ് പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ടെങ്കിൽ കൂടിയും പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നതിൽ ഏറെ സാഹചര്യം അനുകൂല സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട് കാരണം മാറി മാറി വരുന്ന മുന്നണികൾ ഓരോ അഞ്ചു വർഷവും മുന്നണി മാറ്റം കേരളത്തിൽ സ്വാഭാവികതയാണ് എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ പച്ചതൊടാൻ ബിജെപിക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം വരുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ചർച്ചയാകുന്നു ഇത് കണക്ക് ഈ രണ്ടായിരത്തിൽ നിന്ന് നോക്കുമ്പോൾ നിയമസഭാ ശേഷമാണ് പിന്നെ സംഘടനാ തലങ്ങൾ പശ്ചിമബംഗാളിൽ വളർത്തി വലുതാക്കിയത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി പോകുമ്പോൾ അവിടുത്തെ കലാലയങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന കലാലയങ്ങൾ പോലും വിദ്യാർത്ഥി സംഘടന ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ യുവമോർച്ച എന്ന് പറയുന്ന യുവത്വത്തിന്റെ സംഘടന അവിടെ ഇല്ല കാരണം ഗുണ്ടകളും തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളും നാമാവശേഷമാക്കുന്ന സംഘടനാപരമായി കായികമായി നേരിടുന്ന അവസ്ഥയാണ് പ്രവർത്തിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് കേരളത്തിന്റെ കലാലയങ്ങളിൽ എന്ന വിദ്യാർത്ഥി സംഘടന ഇല്ലായിരുന്നു യുവമോർച്ച എന്ന സംഘടന സംഘടനയില്ലായിരുന്നോ സംഘടനാപരമായി അടിത്തറയില്ലായിരുന്നോ ആ ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നു അപ്പോൾ പതിനാറിൽ സംഘടനാപരമായി എ ബി വി പി എന്ന സംഘടന യുവമോർച്ച എന്ന സംഘടന ഒന്നുമില്ലാതെ സംഘടനാ ദൗർബല്യങ്ങൾ മാത്രം നിന്ന് ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പതിനേഴിലേക്ക് എത്തുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയമായ അടിയൊഴുക്കുകൾ അവിടെ ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ആ ദിവസം തന്നെ ഓർത്തെടുക്കേണ്ടതുണ്ട് ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പി ബി ജെ പി ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചാം തീയതി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ബംഗാൾ രാഷ്ട്രീയത്തെ പഠിക്കുന്നവർ മുഴുവൻ ഞെട്ടി കൊൽക്കത്തയുടെ തെരുവുകൾ ബംഗാളിൻ്റെ തെരുവുകൾ മുഴുവൻ കാവിക്കൊടിയാൽ അലങ്കിതമാകിരുന്നു കാവിക്കൊടി പാറിപ്പട പറക്കുന്ന അവസ്ഥ വരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പത്തു ശതമാനം വോട്ടും മൂന്ന് സീറ്റും വെച്ചിട്ടുള്ള ബി ജെ പി കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ച് രാമനവമി ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുകയാണ് ഇന്ത്യ ആരും കണക്കാക്കാത്ത തരത്തിൽ കൊൽക്കട്ട തെരുവുകളും പശ്ചിമബംഗാൾ തെരുവുകളുമൊക്കെ കാവിക്കൊടിയാൽ പാറിപ്പറിക്കാൻ തുടങ്ങി വിമർശകർ പറഞ്ഞു ഇത് പശ്ചിമ പശ്ചിമബംഗാളിലല്ല ഇത് ബംഗാളികളല്ല ഈ നാട്ടുകാരല്ല ഈ ഇതിലേക്ക് വന്നുള്ളത് അമിത്ഷാ തൻ്റെ തന്ത്രം രേഖപ്പെടുത്തി പുറത്തുനിന്ന് ആളെ കൊണ്ടുവരികയായിരുന്നു ഇതായിരുന്നു വിമർശനം ഇത് രണ്ടായിരത്തി പതിനേഴിൽ രാമനവമി ദിനത്തിൽ അവിടെ ഉയർന്നു കേട്ട രാമൻ്റെ രാമായണത്തിലെയും രാമൻ്റെയും കലങ്ങൾ അവിടെ മന്ത്രങ്ങളായി ഉരുത്തിരിഞ്ഞു നോക്കൂ ഇതേ അവസ്ഥയിൽ രാമനവമി ദിനം പശ്ചിമബംഗാളിൽ ബി ജെ പിയെ ഉയർത്തിക്കെട്ടിയെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം നോക്കൂ ശബരിമല അവിടെ രാമനവമിയും രാമനുമായിരുന്നു ഏറ്റവും വലിയ മന്ത്രോച്ചാരണങ്ങളിൽ മുഴങ്ങിക്കേട്ട് കൊൽക്കത്തയുടെയും പശ്ചിമബംഗാളിന്റെയും തെരുവുകളിലേക്ക് ഇറങ്ങിയെങ്കിൽ ശബരിമലയിൽ സ്വാമി അയ്യപ്പ ശരണം മന്ത്രം കേരളത്തിൻ്റെ തെരുവുകളിലും ഉയർന്നു പൊങ്ങി പതിനായിരക്കണക്കിന് സ്ത്രീകൾ തെരുവുകളിലേക്ക് ഇറങ്ങി അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പശ്ചിമബംഗാളിൽ രാമനവമി ദിനം വലിയൊരു വിജയം ബി ജെ പിക്ക് ആകുമ്പോൾ അതിനുശേഷം അവിടുത്തെ സംഘടനാ അവിടുത്തെ ഭരണവർഗം പോലീസിനെ ഉപയോഗിച്ച് ബി ജെ പി പ്രവർത്തകരെ മുഴുവൻ വധിക്കുകയോ കായികപരമായി നേരിടുകയോ കള്ളക്കേസുകളിൽ കൊടുക്കുകയോ ചെയ്തു കേരളത്തിലും ശബരിമല അതേ അവസ്ഥയിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബി ജെ പി നേതാക്കളെയും ബി ജെ പി പ്രവർത്തകരെയും തൃണമൂൽ കോൺഗ്രസ് കായികമായി നേരിട്ടു മമതാ ബാനർജിയുടെ ഭരണകൂടം കള്ളക്കേസുകൾ കുടുക്കി നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടു നിരവധി നേതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആ രണ്ടായിരത്തി പതിനെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോഴാണ് ഈ വെറും രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തു ശതമാനം വോട്ടും മൂന്ന് സീറ്റിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചാം തീയതി രാമനവമി ദിനത്തിൽ രാമൻ്റെ മന്ത്രങ്ങളും സൂക്തങ്ങളും ഉരുവിട്ടുകൊണ്ട് കൊൽക്കത്ത തെരുവുകളും പശ്ചിമബംഗാൾ തെരുവുകളും കാവിക്കൊടി പാറിച്ച് രാമനാമം ജപിച്ചപ്പോൾ ശബരിമല എന്ന ശബരിശമന്ത്രം ജ്വലിപ്പിച്ച കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പി എന്തു നേടി ആ രണ്ടായിരത്തി പതിനാറിന്റെ ഈ കണക്കിൽ നിന്നിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പതിനെട്ട് സീറ്റ് ബി ജെ പി നേടുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും അതോടൊപ്പം ദിലീപ് ഘോഷും എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പശ്ചിമബംഗാളിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരുക്കിയ ബ്ലൂ പ്രിന്റ് പശ്ചിമബംഗാളിൽ യാഥാർത്ഥ്യമാകുമ്പോൾ വിജയക്കോടി പ്രാപിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പശ്ചിമബംഗാളിന്റെ നിയമസഭാ ാണ് കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ചോദിക്കുന്നു പശ്ചിമബംഗാളിന്റെ കണക്കു വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങളുടെ നേട്ടം എത്ര പശ്ചിമബംഗാൾ പോലെയല്ല കേരളം പശ്ചിമബംഗാളിൽ മൂന്ന് നിയമസഭാ സീറ്റിൽ നിന്നുകൊണ്ട് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് പിടിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല ഇതാണ് ദേശീയ നേതൃത്വം ചോദ്യം അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും ദിലീപ് ഘോഷും ഈ മൂവർ സഖ്യം പശ്ചിമബംഗാളിൽ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വിജയിപ്പിച്ചു എങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിയിലാണ് ഇടപെട്ടത് പശ്ചിമബംഗാളിലെ ദിലീപ് ഘോഷ് എന്ന സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്ത് കേരളത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനുണ്ട് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ് ബിജെപി കേന്ദ്ര നേതൃത്വം പത്ത് ശതമാനം വോട്ട് ഷെയറിൽ നിന്ന് മൂന്നേ മൂന്ന് സീറ്റിൽ നിന്ന് പതിനെട്ട് എം പിമാരെ ഉണ്ടാക്കിയ പശ്ചിമബംഗാൾ കേരളത്തിൽ ഒരു എം എൽ എ ഉള്ള നിങ്ങൾക്ക് ഒരു എം പി എ ഉണ്ടാക്കാൻ സാധിക്കാത്തതെന്ത് എവിടെയാണ് നിങ്ങൾക്ക് തകർന്നു പോയത് ന്യൂനപക്ഷ പ്രീ പ്രീണനം എന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്രോഡീകരണം എന്ന ന്യായീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് റിസൾട്ട് നിങ്ങൾക്ക് എന്തുണ്ട് മുന്നോട്ട് വയ്ക്കാൻ പശ്ചിമബംഗാളും കേരളവും സമാനമാകുമ്പോൾ ഇപ്പോൾ വിമർശന വിധേയമാകുന്നത് വിരൽ ചൂണ്ടൽ നേരിടുന്നത് ബി കേരള ഘടകത്തിലെ സംസ്ഥാന നേതൃത്വമാണ്